Hi students, welcome to basic science class. We are going through our second chapter. In this chapter, we are discussing about the importance of water and the properties of the water. So today, we are discussing about the substances that sink in water or that float on water. നമ്മുടെ വാട്ടറിൽ ഏതൊക്കെയാണോ വസ്തുക്കൾ സിങ്ക് ചെയ്ത് പോകുന്നത് അതുപോലെ ഏതൊക്കെയാണ് ഒബ്ജക്ട്സ് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത് ഈ അതിനെക്കുറിച്ചൊക്കെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പേജ് നമ്പർ 24 ഒരു വാട്ടർ ലെവലിനെ കുറിച്ചൊരു എക്സ്പെരിമെൻറ്റ് പറയുന്നുണ്ട്. അത് നിങ്ങളോട് നമുക്ക് രണ്ട് ബീക്കർ ഉണ്ട് അല്ലെങ്കിൽ രണ്ട് ജാറിൽ ഈ ജാറ് തമ്മിൽ ഒരു ട്യൂബ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സൊ ഈ ഒരു ട്യൂബിൽ ഈ ഫസ്റ്റ് ഓഫ് ഓൾ ടു ബീക്കേഴ്സിലും വാട്ടർ ലെവൽ സിമിലർ ഈക്വൽ ആയിട്ടാണ് വാട്ടർ ലെവൽ ഉള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു ഈക്വലായി നിൽക്കുന്ന ഈ വാട്ടർ ലെവൽ എ പറഞ്ഞ ബീക്കറിലും ബി ബീക്കറിലും വാട്ടർ ലെവൽ ഈക്വലാണ്. നമ്മൾ ഈ ഒരു എ എന്ന് പറഞ്ഞ ബീക്കറിൽ നിന്നും വെള്ളം കുറച്ച് വെള്ളം നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കാം. ഈ ഒരു എ ബീക്കറിൽ നിന്നും വാട്ടർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബി എന്ന ബീക്കറിൽ നിന്നും ഈ ട്യൂബ് വഴി എയിലേക്ക് വാട്ടർ ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. അത് ഇങ്ങനെ ഒരു വാട്ടർ ഫ്ലോ വരാൻ കാരണം ഈ രണ്ട് ബീക്കറിലെയും വാട്ടർ ലെവൽ എല്ലായ്പ്പോഴും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. മെയിൻറ്റെയിൻ ചെയ്യാൻ നിർത്താനുള്ള വാട്ടറിൻ്റെ ടെൻഡൻസി കാരണമാണ് ബി നിന്നും എയിലേക്ക് വാട്ടർ ഫ്ലോ ചെയ്യാൻ കാരണം. പറഞ്ഞത് ക്ലിയറായെന്ന് വിചാരിക്കുന്നു. അത് രണ്ട് ബീക്കറുണ്ട്. ആദ്യം ഫസ്റ്റ് ഈ രണ്ട് ബീക്കറിലും ഫസ്റ്റിൽ നിന്നും ഒരേ ഈക്വൽ എമൗണ്ടാണ് വെള്ളം എടുക്കുന്നത്, ഒരേ അളവിലാണ് വെള്ളം എടുക്കുന്നത്. ഈ രണ്ട് ബീക്കറും തമ്മിൽ ഒരു ട്യൂബ് യൂസ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ബീക്കറിൽ നിന്നും വാട്ടറിൻ്റെ ലെവൽ ഒന്ന് നമ്മൾ വെള്ളം എടുത്ത് കളഞ്ഞാൽ നമ്മൾ ഈ ഒരു ബീക്കറിൽ നിന്നാണ് ഈ ബീക്കറിന് ചെറിയ ബീക്കർ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം നമ്മൾ പുറത്തോട്ട് എടുത്ത് കളഞ്ഞു. അങ്ങനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ എ എന്ന് പറഞ്ഞ ബീക്കറിൽ നിന്നും എന്ത് ചെയ്യും ബിയിലേക്ക് ഇപ്പോൾ നമ്മൾ വെള്ളം എടുത്ത് കളഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇതിലെ വാട്ടർ ലെവൽ എന്ത് ചെയ്യും താഴും. വെള്ളം ബിയിൽ നിന്നും വെള്ളം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബിയിലെ വാട്ടർ ലെവൽ എന്തെങ്കിലും താഴും. സോ ഇങ്ങനെ വാട്ടർ ലെവൽ താഴ്ന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ട്യൂബ് എയും ബിയും ട്യൂബ് യൂസ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ എയിൽ നിന്നും ബിയിലേക്ക് എന്ത് ചെയ്യും, വെള്ളം ഫ്ലോ ചെയ്യും. ഫ്ലോ ചെയ്തിട്ട് ഈ വാട്ടർ ലെവൽ രണ്ടിൻ്റെയും ലെവൽ ഈക്വൽ ആവുന്നത് വരെ എന്ത് ചെയ്യും, അതിലൂടെ എ നിന്നും ബിയിലേക്ക് വാട്ടർ ഫ്ലോ ചെയ്യും. അത് അങ്ങനെ ചെയ്യാൻ റീസൺ എയിലും ബിയിലെയും വാട്ടറിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനുള്ള വാട്ടറിൻ്റെ ടെൻഡൻസി കാരണമാണ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത്. ഇനി സപ്പോസ് നമ്മൾ ഇതിലേക്ക് പുറത്തുനിന്ന് എക്സ്ട്രാ വാട്ടർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ, ഈ ബീക്കറിലോട്ട് എക്സ്ട്രാ വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് ചെയ്യും, ഈ ബീക്ക് ബി നിന്നുള്ള ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇതിൻ്റെ വാട്ടർ ലെവൽ എന്ത് ചെയ്യും, എനേക്കാളും വാട്ടർ ലെവൽ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. വെള്ളത്തിൻ്റെ വാട്ടർ വെള്ളത്തിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഈ സിറ്റുവേഷൻസിലും ബിയിൽ നിന്നും അങ്ങനെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിൻ്റെ ലെവൽ ഡിഫറെൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഏത് ബീക്കറിലാണ് ഇപ്പോൾ നമ്മൾ ബി എറിൻ്റെ ബീക്കറിലാണ് വെള്ളം ആഡ് ചെയ്തത്, സോ ആ ബീക്കർ ബിയിൽ നിന്നും വാട്ടർ എന്ത് ചെയ്യും, ട്യൂബ് വഴി ബിയിൽ നിന്നും എയിലോട്ട് ഫ്ലോ ചെയ്യും. അതായത് ഈ രണ്ട് ബീക്കറിൻ്റെയും ലെവൽ ഈക്വൽ ആവുന്നത് വരെ ബിയിൽ നിന്നും എയിലോട്ട് വാട്ടർ ഫ്ലോ ചെയ്യും. അത് ഇപ്പോൾ രണ്ട് ബീക്കറിൻ്റെയും ലെവൽ എന്താണ്, ഈക്വലായി വരുന്നത്. അത് എല്ലായ്പ്പോഴും വെള്ളം വാട്ടർ അതിൻ്റെ ഒരു ലെവല് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെൻഡൻസി വാട്ടർ കാണിക്കുന്നുണ്ട്. ഇതാണ് വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി വാട്ടർ കാണിക്കുന്നുണ്ട്. നമ്മൾ അറിയാം നമ്മുടെ ഈ വീടിൻ്റെ അടുത്തൊക്കെ ബോർവെൽ വന്നു കഴിഞ്ഞാൽ, കുഴൽക്കിണർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ നോർമൽ സാധാ യൂസ് ചെയ്യുന്ന വെല്ലുകളിൽ അതിലെ വെള്ളത്തിൻ്റെ എന്ത് ലെവൽ എന്ത് ചെയ്യും, ഒന്ന് താഴുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണ്, നമ്മൾ ബോർവെൽ എന്ന് പറഞ്ഞാൽ അത്രയും ഡെപ്തിലാണ് നമ്മൾ ബോർവെൽ ഉണ്ടാകുന്നത്. സോ ഗ്രൗണ്ട് വാട്ടർ എന്ത് ചെയ്യും, ഗ്രൗണ്ട് വാട്ടറാണ് നമുക്ക് ബോർവെൽ വെല്ലിലൂടെ കിട്ടുന്നത്. സോ ഈ ഗ്രൗണ്ട് വാട്ടർ നമ്മൾ ലെവല് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ നമ്മുടെ വെല്ലിൽ നിന്നുള്ള വെള്ളം എന്ത് ചെയ്യും, താഴ്ന്നു പോകും. അത് ആ ഒരു ലെവല് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ നമ്മുടെ കിണറുകളിൽ നിന്നും വെള്ളം എന്ത് ചെയ്യും, അതിലോട്ട് താഴ്ന്നു പോകുന്നുണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ രണ്ട് ഒരു നമ്മളിതൊരു നോർമൽ വീടുകളിലൊരു നോർമലായിട്ട് സാധാരണ വെള്ളം വെച്ചിരിക്കും, ആ വെള്ളിലുള്ള വെള്ളത്തിൻ്റെ അളവ് സപ്പോസ് ഈ ഒരു ലെവലാണ്. സോ ഇതിൻ്റെ തൊട്ടടുത്തായി ഒരു നിയറസ്റ്റ് അയൽ പ്ലേസിൽ ഒരു ബോർവെല് വന്നു കഴിഞ്ഞാൽ ബോർവെല്ലിന് അത്യാവശ്യം എന്തായിരിക്കും ഡെപ്തിലാണ് ബോർവെല് വരുന്നത്. ഈ ബോർവെല്ലിൽ നിന്നും വെള്ളം നമ്മൾ എടുക്കുന്ന സമയത്ത് ബോർവെല്ലിന് എന്ത് ചെയ്യും വാട്ടറിൻ്റെ അത് ബോർവെല്ലിൽ നമുക്ക് ലഭിക്കുന്നത് അണ്ടർഗ്രൗണ്ട് വാട്ടറാണ്. ഈ വെള്ളത്തിൻ്റെ വാട്ടർ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ വെല്ലിൽ നിന്നും എന്ത് ചെയ്യും ആ അണ്ടർഗ്രൗണ്ടിലേക്ക് വാട്ടർ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അത് അങ്ങനെയാണ് നമ്മൾ വെല്ലുകളിൽ വാട്ടറിൻ്റെ ലെവല് കുറയാൻ കാരണം. നെക്സ്റ്റ് നമുക്കിതിൽ
അത് ആ വാട്ടർ ലെവൽ അത് വാട്ടർ മെയിൻറ്റെയിൻ ഇറ്റ്സ് ലെവൽ വാട്ടർ എല്ലായ്പ്പോഴും അതിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു ട്രൈ ചെയ്യും. ഈ ഒരു ഇതാണ് ഇപ്പോൾ ഈ പറഞ്ഞ ബോർവെല്ലിൻ്റെ കേസിലായാലും സംഭവിക്കുന്നത്. നമുക്ക് പറയാം സം സബ്സ്റ്റൻസുകൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എന്തെയും അത് സിങ്ക് ചെയ്ത് നിൽക്കും, ചിലത് എന്തെയും ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്, സിങ്ക് ചെയ്യാൻ താഴ്ന്നു പോകുന്നത്, ചിലത് എന്തെയും വെള്ളത്തിലിങ്ങനെ ഒഴുകി നടക്കുന്നത്. അത് മോസ്റ്റ് ഓഫ് വെയിറ്റ് ഉള്ള വസ്തുക്കളായിരിക്കും. എന്താ ചെയ്യുക, മോസ്റ്റ് ഓഫ് ദം വെയിറ്റ് ഉള്ള വസ്തുക്കൾ എന്തെങ്കിലും സ്റ്റോണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സ്റ്റോൺ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാനോ ചെയ്യുക, വെള്ളത്തിൽ സിങ്ക് ചെയ്ത് പോകുന്നതാണ് സ്റ്റോൺ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ പക്ഷേ പേപ്പറോ അല്ലെങ്കിൽ ഒരു പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ സംഭവിക്കുക, പേപ്പർ വെള്ളത്തിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുക ചെയ്യുക. അത് നോർമലി വെയിറ്റ് കുറഞ്ഞ വസ്തുക്കൾ എന്തെങ്കിലും വെള്ളത്തിൽ സിങ്ക് ചെയ്ത് പോവും, വെയിറ്റ് സോറി വെയിറ്റ് കൂടിയത് സിങ്ക് ചെയ്ത് പോവും, വെയിറ്റ് കുറഞ്ഞത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയും ചെയ്യും. നമുക്കറിയാം നമുക്ക് സീയിലൂടെ എല്ലാം ഷിപ്പ് പോകുന്നുണ്ട്. ആ ഷിപ്പ് എന്താണ് വളരെയധികം വെയിറ്റ് ഉള്ളതാണ്, പക്ഷേ ഷിപ്പ് എന്തെങ്കിലും സീ വാട്ടറിൽ സിങ്ക് ചെയ്ത് പോകുന്നില്ല. പക്ഷേ ഇതിനൊക്കെ എന്താ ഒരു അതിന് ഈ ഒരു കാരണം അതിന് വേറെ ബേസിക്കായിട്ട് ഫിസിക്സിൻ്റെ പരമായുള്ള ഒരു ബേസിക് അതിനുണ്ട്. പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ മനസ്സിലാക്കിയൊക്കെ വെയിറ്റ് ഉള്ള വസ്തുക്കൾ വാട്ടറിൽ സിങ്ക് ചെയ്ത് പോകുന്നുള്ളതും വെയിറ്റ് കുറഞ്ഞത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നുള്ള ഒരു കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയൊക്കെ. നിങ്ങൾ ഏതൊക്കെയാണ് ഒബ്ജക്ട്സ് വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യുന്നതെന്നും അതുപോലെ ഏതൊക്കെ ഒബ്ജക്ട്സ് വാട്ടറിൽ സിങ്ക് ചെയ്ത് നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ ഒബ്ജക്ട്സാണ് നമുക്ക് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത്, ഫ്ലോട്ട് ചെയ്ത് പോകുന്ന ഒബ്ജക്ട്സ് ഏതൊക്കെയാണ്? നമുക്ക് തെർമോകോൾ, തെർമോകോൾ നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയും ചെയ്യാം. അതുപോലെ പ്ലാസ്റ്റിക്, പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് ഉണ്ട്, പിന്നെ റബ്ബർ ഉണ്ട്, അതുപോലെ കെറോസിന്. കെറോസിന് ഞാൻ സോളിബിളായി ഇൻസോളിബിൾ സബ്സ്റ്റൻസുകളെ കേസിൽ പറഞ്ഞതാണ് കെറോസിൻ്റെ കാര്യം. അപ്പോൾ തെർമോകോൾ, പേപ്പർ, കെറോസിന്, പിന്നെന്താ കോക്കനട്ട് ഓയിൽ, ഇങ്ങനെ ധാരാളം എക്സാമ്പിൾസ് ഉണ്ട് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഒബ്ജക്ട്സുകൾക്ക്. സോ കെറോസിന്, കോക്കനട്ട് ഓയിൽ, തെർമോകോൾ, റബ്ബർ, ഇതൊക്കെ കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ ഉള്ളൂ. കുറച്ച് എക്സാമ്പിൾസ് ആണ് ഒബ്ജക്ട്സ് ദാറ്റ് ഫ്ലോട്ട് ഓൺ വാട്ടർ, വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന വസ്തുക്കൾക്ക് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ബാക്കി നിങ്ങൾക്ക് ഡെയിലി ലൈഫ് നമ്മൾ കാണുന്നതാണ്. ഈ ടാബ്ലോ നിങ്ങൾ കൂടുതൽ എക്സ്ട്രാ അതിലേക്ക് ആഡ് ചെയ്തിട്ടൊന്ന് നോട്ടിൽ എഴുതി വെക്കേണ്ടതാണ്. ഇനി ഒബ്ജക്ട് സിങ്ക് വെള്ളത്തിൽ താഴ്ന്നു പോകുന്നതോ, നമ്മളൊരു ഫോണിലേക്ക് സ്റ്റോൺ എടുത്ത് സ്റ്റോൺ എറിഞ്ഞു കഴിഞ്ഞാൽ എന്തെയും അത് വെള്ളത്തിൽ താഴ്ന്നു പോകും. സോ സ്റ്റോൺ എന്താണ്, വെള്ളത്തിൽ സിങ്ക് ചെയ്ത് പോകുന്നതാണ് സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഏതൊക്കെ ആയിരിക്കും സ്റ്റോൺ വെള്ള വാട്ടറിൽ സിങ്ക് ചെയ്ത് പോകുന്നത്? നമ്മൾ സാൻഡ് എന്താണ് വാട്ടറിൽ സിങ്ക് ചെയ്ത് പോകുന്നത്? സ്റ്റോണ്, സാൻഡ്, പിന്നെ മെറ്റൽ ബ്ലോക്ക്, അത് വെയിറ്റ് കൂടിയുള്ള മെറ്റൽ ബ്ലോക്ക് എല്ലാം എന്താണ് വെള്ളത്തിൽ വാട്ടറിൽ സിങ്ക് ചെയ്ത് പോകുന്നതാണ്. സാൻഡ്, മെറ്റൽ ബ്ലോക്ക്, എക്സെട്ര, അതായത് സ്റ്റോണും സ്റ്റാൻഡും മെറ്റൽ ബ്ലോക്ക്, ഇത്രയും ഒബ്ജക്ട്സ് എന്താ വെയിറ്റ് കൂടിയ ഒബ്ജക്ട്സ് എല്ലാം എന്താ വെള്ളത്തിൽ സിങ്ക് ചെയ്ത് പോകുന്നതാണ്. ഷിപ്പിൻ്റെ കേസിൽ പറയാം, ഷിപ്പിന് ഷിപ്പ് ഹ്യൂജ് സൈസാണെങ്കിലും അത് വാട്ടറിൽ എന്തെയ്യുന്നില്ല, സിങ്ക് ചെയ്ത് പോകുന്നില്ല. അതിനൊരു ഫിസിക്സ് പരമായ ഒരു ബേസിക് ഉണ്ട്. അതൊന്നും ഇപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ആ കൺസെപ്റ്റൊന്നും നിങ്ങൾ ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ജസ്റ്റ് ഇതൊന്നും ഈ ഒരു സ്മോൾ കൺസെപ്റ്റൊന്നും മനസ്സിലാക്കി. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മളൊരു എങ്ങനെ നമ്മൾ വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്യുക. നമ്മൾ ഷുഗറെല്ലാം മെഷർ ചെയ്യുന്നത് ഷുഗർ എങ്ങനെ മെഷർ ചെയ്യുക? ഷുഗറെല്ലാം നമുക്ക് ഷോപ്പിൽ നിന്നെല്ലാം ഷുഗറെല്ലാം മേടിക്കുന്ന സമയത്ത് നമ്മൾ ഒരു വെയിറ്റ് ബാലൻസിൽ ഒരു ബ്ലോക്ക് ഉണ്ട്, ഒരു മെറ്റൽ ബ്ലോക്ക് ഉണ്ട്. ആ മെറ്റൽ ബ്ലോക്കിന് ഈക്വൽ ഇപ്പോൾ 1 kg ഒരു ബ്ലോക്ക് ആയിരിക്കും. 1 kg നമുക്ക് 1 kg അത് ഈക്വൽ ആയിട്ടുള്ള 1 kg 1 kg ഷുഗർ നമുക്ക് കിട്ടും. പക്ഷെ അതുപോലെ നമുക്ക് അങ്ങനെയാണ് നമ്മൾ വെള്ളത്തിൻ്റെ അത് വാട്ടർ ലെവൽ വാട്ടർ നമ്മൾ മെഷർ ചെയ്യുന്നത്. വാട്ടർ നമ്മൾ മെഷർ ചെയ്യാനത് ലിറ്ററിലാണ് വാട്ടർ മെഷർ ചെയ്യുന്നത്. വാട്ടർ മെഷർ ചെയ്യുന്ന യൂണിറ്റ് വാട്ടർ മെഷർ ചെയ്യുന്നത് ലിറ്ററിലാണ് വാട്ടർ മെഷർ ചെയ്യുക. വൺ ലിറ്റർ, ഹാഫ് ലിറ്റർ, അങ്ങനെയൊക്കെ നമ്മൾ ലിറ്ററിൻ്റെ കണക്കിലാണ് വെള്ളത്തിൻ്റെ മെഷർമെൻറ്റ്സ് നമ്മൾ പറയുന്നത്. ഇനി ഇതിൽ 1 liter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10 cm ലെങ്ത്തും 2 cm ലെങ്ത്തും അതുപോലെ 10 cm
ഹൈറ്റും 10 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും വരുന്ന ഒരു ക്യൂബിൻ്റെ ക്യൂബിൽ എത്രത്തോളം വെള്ളം കൊള്ളുന്നു അതായിരിക്കും 1 ലിറ്റർ എന്ന് പറയുന്നത്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന അതിൽ എത്രത്തോളം ഒരു 10 സെൻറ്റിമീറ്റർ ഹൈറ്റും 10 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും 10 സെൻറ്റിമീറ്റർ വിഡ്ത്തുമുള്ള ഒരു ക്യൂബിൽ കണ്ടെയ്ൻ ചെയ്യുന്ന വാട്ടറിൻ്റെ എമൗണ്ട് ആണ് വാട്ടർ എമൗണ്ട് 1 ലിറ്റർ ആയിരിക്കും. അത് 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 1000 മില്ലി ലിറ്റർ. മില്ലി ലിറ്ററിന് കാണിക്കുന്ന സിമ്പിളാണ്. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ അത് 1000 മില്ലി ലിറ്ററിന് ഈക്വൽ ആയിരിക്കും. അത് 10 സെൻറ്റിമീറ്റർ ലെങ്ത്തും 10 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും 10 സെൻറ്റിമീറ്റർ ഹൈറ്റുമുള്ള ഒരു ക്യൂബിൽ എത്രത്തോളം വാട്ടർ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടോ അത് 1 ലിറ്റർ ആ കണ്ടെയ്ൻ ചെയ്യുന്ന വാട്ടറിൻ്റെ എമൗണ്ട് പറഞ്ഞാൽ 1 ലിറ്ററിന് ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് നെക്സ്റ്റ് പഠിക്കാം. നമ്മൾ നമുക്കറിയാം നമ്മുടെ എർത്തിൻ്റെ കളർ, എർത്തിനെ നമുക്ക് ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ബ്ലൂ പ്ലാനറ്റ് വിളിക്കാൻ കാരണം, എർത്തിലെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് എന്താണ്, വാട്ടറിനെയാണ്. വാട്ടറാണ് നമ്മുടെ എർത്തിൽ കൂടുതലായിട്ട് നമുക്ക് കാണുന്നത്. എർത്ത് ഈസ് അബൻഡൻ്റ് ഇൻ വാട്ടർ. എർത്തിൽ അബൻഡൻ്റ് എന്നാൽ കൂടുതലായിട്ട് ലാർജ് എമൗണ്ടായി കാണുന്നത് വെള്ളമാണ് എർത്തിൽ കൂടുതലായി നമുക്ക് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ എർത്തിനെ ബ്ലൂ, എന്താ പറയുക, ആസ്ട്രോണമിക്കൽ കേസിലെല്ലാം പറയുന്ന സമയത്ത് നമുക്ക് എർത്തിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ അത് ബ്ലൂ കളറിലായിട്ടാണ് നമുക്ക് അപ്പിയർ ചെയ്യുന്നത്. സ്കൈയുടെ കേസിലെല്ലാം, സ്കൈന്നെല്ലാം പറയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ എർത്ത് എന്ന് പറഞ്ഞാൽ അത് ബ്ലൂ കളറിലായിരിക്കും വരുന്നത്. ഈ ബ്ലൂ കളറിൽ വരാൻ കാരണം നമ്മുടെ എർത്തിൽ കൂടുതലായിട്ടും വാട്ടറാണ് കണ്ടെയ്ൻ ചെയ്തതെന്ന് പറഞ്ഞു. നമ്മുടെ എർത്തിൻ്റെ മോസ്റ്റ് ഓഫ് ദി പോർഷന്, അത് 2/3 ഓഫ് ദി സർഫ്, എർത്തിൻ്റെ 2/3 എന്താണ്, അത് വാട്ടറാണ് നമ്മുടെ എർത്തിൻ്റെ. 2/3 രണ്ടു ഭാഗവും വെള്ളമാണ്, ബാക്കിയുള്ള പോർഷൻസ് മാത്രമാണ് ലാൻഡ് വരുന്നത്. അതുതന്നെ നമ്മൾ എർത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സീ വാട്ടറാണ്. 96.5% സീ വാട്ടറാണ്. സീ വാട്ടർ നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന പ്യുവർ വാട്ടറിൻ്റെ, നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന പ്യുവർ വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി തന്നെ 3.5% ആണ്. സോ നമ്മൾ എർത്തിൽ വാട്ടർ ലെവലാണ്, വാട്ടറാണ് കൂടുതലെന്ന് പറഞ്ഞു. പക്ഷേ അതിൽ തന്നെ വാട്ടർ സീ വാട്ടറാണ് ഏറ്റവും കൂടുതൽ. 96.5% സീ വാട്ടറാണ്. പ്യുവർ വാട്ടർ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞാൽ 3.5% മാത്രമാണ് ഉള്ളത്. ഇനി ദ എമൗണ്ട് ഓഫ് സാൾട്ട് ഇൻ സീ വാട്ടർ. എന്തുകൊണ്ടാണ് നമുക്ക് സീ വാട്ടർ യൂസ് ചെയ്യാതെ യൂസ് ചെയ്യാൻ കഴിയാത്തത്? ആ സീ വാട്ടറിൽ സാൾട്ടിൻ്റെ എമൗണ്ട് എന്താണ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കോമൺ പർപ്പസസിനൊന്നും അത് യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല. നമുക്ക് പ്യുവറായിട്ട് വാട്ടർ ലഭിക്കുകയായിരുന്നു വെള്ളെന്നും പോൺസൊന്നും അതുപോലെ ലേക്സിനൊക്കെ റിവേഴ്സിനൊക്കെ നമുക്ക് പ്യുവറായിട്ട് നമുക്ക് കോമൺ പർപ്പസിനുള്ള വാട്ടർ നമുക്ക് കിട്ടുന്നത്. അതൊക്കെയാണ് നമ്മൾ കോമൺ പർപ്പസിനുള്ള വാട്ടർ റിസോഴ്സസ് എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് നമ്മൾ വാട്ടറിൻ്റെ, നമുക്കറിയാം വാട്ടർ ഇപ്പോൾ പല രീതിയിൽ എന്തെങ്കിലും പൊല്യൂട്ടഡ് ആവുന്നുണ്ട്. നമ്മുടെ എയർ പൊല്യൂട്ടഡ് ആവുന്നുണ്ട്, അതുപോലെ സോയിൽ പൊല്യൂട്ടഡ് ആണ്. പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മലിനമാകുന്നത്. അപ്പോൾ നമ്മുടെ വാട്ടർ വാട്ടർ ഏതെല്ലാം രീതിയിലാണ് പൊല്യൂട്ടഡ് ആവുന്നത്, അത് മലിനമാകുന്നത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മൾ ചുറ്റുഭാഗത്തും നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ അടുത്ത ഏതെങ്കിലും റിവറൊക്കെ ഉണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം അതിലെന്താ നിറയെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസ് എല്ലാം കാണാം. അത് മനുഷ്യർ നമ്മൾ തന്നെയാണ് അതിലേക്ക് അത് വലിച്ചെറിയുന്നത്. സോ നമ്മൾ തന്നെയാണ് നമ്മുടെ വാട്ടർ റിസോഴ്സസിനെ എന്ത് ചെയ്യുന്നത്, മലിനമാക്കുന്നത്, കണ്ടാമിനേറ്റഡ് ആക്കുന്നത്, അല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആക്കുന്നത് ഈ നമ്മുടെ പ്രവൃത്തി, മനുഷ്യരുടെ പ്രവൃത്തി തന്നെയാണ്. സോ ഏതെല്ലാം രീതിയിലാണ് ഒരു വാട്ടർ റിസോഴ്സ് പൊല്യൂട്ടഡ് ആവുന്നതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇതിൽ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ, 2-3 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് വാട്ടർ പൊല്യൂട്ടഡ് അതുമൂലം വാട്ടർ പൊല്യൂട്ടഡ് ആവുമോ ഇല്ലയെന്നാണ് നിങ്ങൾ ചോദിച്ചുള്ളത്. അങ്ങനെയാണെങ്കിൽ പൊല്യൂട്ടഡ് ആവുന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓൾ വാഷിംഗ് വെഹിക്കിൾസ് ആൻഡ് ബാത്തിങ് കാറ്റിൽ ഇൻ ദി റിവർ. റിവറിൽ നമ്മൾ നമുക്ക് ചിലപ്പോൾ കാണാറുണ്ട് ഈ റിവറിൽ പോയിട്ട് നമ്മുടെ വാഹനം വെഹിക്കിൾസ് എന്ത് ചെയ്യും, വാഷ് ചെയ്യും. അതുപോലെ ബഫലോ അല്ലെങ്കിൽ എലിഫൻറ്റ് ഇതിനെല്ലാം എന്ത് ചെയ്യും, ഇതുപോലത്തെ ആനിമൽസിനെയും വാഷ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇതെന്താ, ഇത് വെള്ളത്തിന് വാട്ടറിനെ പൊല്യൂട്ടഡ് ആക്കുന്ന ഒരു കാര്യമാണോ? വാട്ടറിനെ പൊല്യൂട്ടഡ് ആക്കുന്ന, പൊല്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യം പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ്റെ ഒരു റീസണാണ്, കാരണമാണ് വാഷിംഗ് വെഹിക്കിൾസ് ആൻഡ് ബാത്തിങ് കാറ്റിൽ ഇൻ ദി റിവർ. അത് വാട്ടർ പൊല്യൂഷന് ഒരു കാരണമാണ്. സോ അതെന്ത് ചെയ്യുക, അതിന് നേരെ ആ ബോക്സിൽ ടിക്ക് കൊടുക്കുക.
സെക്കൻഡ് ത്രോയിങ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻറ്റു വാട്ടർ റിസോഴ്സ്. വാട്ടർ റിസോഴ്സസിലേക്ക് പ്ലാസ്റ്റിക്സ് വലിച്ചെറിയുന്നത് വാട്ടർ പൊല്യൂഷന് കാരണമാവില്ലേ? സോ അതും എന്താണ് ഒരു വാട്ടർ പൊല്യൂഷൻ്റെ ഒരു റീസണാണ്. സോ ആ ഒരു ബോക്സിലും ടിക്കറ്റ് കൊടുക്കാം. ഇത് പേജ് നമ്പർ 28 ഇത് ഈ ഒരു വാട്ടർ പൊല്യൂഷൻ്റെ കേസ് പറയുന്നത്. എല്ലാവരും ബുക്ക്സ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് വേണം ഈ വീഡിയോ ക്ലാസ് കേൾക്കാൻ. ദെൻ തേർഡ് പോയിൻ്റ്, ഡംപിങ് വേസ്റ്റ് മെറ്റീരിയൽസ് ഫ്രം ഫിഷ് ആൻഡ് മീറ്റ് മാർക്കറ്റ്സ്. നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെയല്ല, മാർക്കറ്റിൽ നിന്നൊക്കെയുള്ള വേസ്റ്റ് ഡം എന്ത് ചെയ്യാം, ഈ ഒരു റിവേഴ്സിൽ അല്ലെങ്കിൽ ലേക്സിലെല്ലാം കൊണ്ടുപോയി ഡംപ് ചെയ്യാൻ, അവിടെ പോയി നിക്ഷേപിക്കുന്നത്. അതുമ്പോൾ നമുക്ക് ഈ ചിക്കൻ്റെ വേസ്റ്റും അതുപോലെ ഫിഷ് മാർക്കറ്റിനും മീറ്റ് മാർക്കറ്റിനുള്ള വേസ്റ്റ് എല്ലാം ഈ ആളുകൾ എന്ത് ചെയ്യും, ഈ റിവേഴ്സിലൊക്കെ കൊണ്ട് തള്ളാറുണ്ട്. ഇത് വാട്ടർ റിസോഴ്സസിനെ പൊല്യൂട്ട് ചെയ്യുന്നൊരു കാരണമാണ്. ഡമ്മി വേസ്റ്റ് ഫ്രം ഫാക്ടറീസിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടേഴ്സ് എന്ത് ചെയ്യുക, വേസ്റ്റുകളെല്ലാം വെള്ളത്തിലോട്ട് ഒഴുക്കി കളയുന്നത്. നമ്മൾ ന്യൂസിലെല്ലാം പലപ്പോഴും കണ്ടിട്ടുണ്ട് വെള്ളത്തിനെ പൊല്യൂട്ടഡ് ആക്കാനുള്ള ചില പ്രശ്നം. വെള്ളം പൊല്യൂട്ടഡ് ആയിട്ട് പല ഏരിയകളിലും പ്രശ്നങ്ങൾ വരുന്നത്. ഫാക്ടറികൾ കൂടുതലുള്ള ഭാഗങ്ങളിലെ വെള്ളം എന്ത് ചെയ്യും, നന്നായി പൊല്യൂട്ടഡ് ആയിരിക്കും. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് പൊല്യൂട്ടഡ് ആയിട്ടുണ്ടായിരിക്കും. അതായത് ഈ ഫാക്ടറിയിൽ നിന്നെല്ലാം വരുന്ന വേസ്റ്റ് വാട്ടേഴ്സ് എന്ത് ചെയ്യും, ഈ ഒരു വെള്ളത്തിലോട്ട് പാസ് ചെയ്യിപ്പിക്കുക, ഡംപ് ചെയ്യിപ്പിക്കുക കൊണ്ടാണ് അത്തരത്തിൽ വാട്ടർ എന്ത് ചെയ്യും, പൊല്യൂട്ടഡ് ആവുന്നത്. സോ ഫാക്ടറിയിൽ നിന്നുള്ള വേസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ പൊല്യൂട്ടഡ് ആക്കുന്നുണ്ട്. സോ ആ ഒരു ബോക്സിലും എന്ത് ചെയ്യാനും ടിക്ക് ചെയ്യാം, വാട്ടർ പൊല്യൂഷൻ്റെ ഒരു കാരണമാണ്. പിന്നെ സ്പ്രേയും പെസ്റ്റിസൈഡ്സ് ഇൻ അഗ്രികൾച്ചർ ഫീൽഡ്. നമുക്കറിയാം ക്രോപ്സിന് ഡാമേജ് വരുന്ന സമയത്ത് അഗ്രികൾച്ചർ ഫീൽഡ്സിൽ കെമിക്കൽസ് സ്പ്രേ ചെയ്യും, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആയിരിക്കും സ്പ്രേ ചെയ്യുന്നത്. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ വാട്ടറിന് പൊല്യൂട്ട് ചെയ്യുന്നതിൻ്റെ പൊല്യൂട്ട് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യും, അത് നമ്മൾ റെയിൻ മഴ ഉണ്ടാകുന്ന സമയത്ത് ആ മഴവെള്ളത്തിലൂടെ എന്ത് ചെയ്യും, തൊട്ടടുത്തുള്ള വാട്ടർ റിസോഴ്സസിലേക്ക് എത്തും. അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്ത ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എല്ലാം അഗ്രികൾച്ചർ ഫീൽഡിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് മഴവെള്ളത്തിലൂടെ റെയിൻ വാട്ടറിലൂടെ എന്ത് ചെയ്യും, തൊട്ടടുത്തുള്ള വാട്ടർ റിസോഴ്സസ് ഉണ്ടെങ്കിൽ അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ വാട്ടർ റിസോഴ്സ് എന്ത് ചെയ്യും, അത് കണ്ട പൊല്യൂട്ടഡ് ആകും. പൊല്യൂട്ടഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ ഫിഷസിനോ അതുപോലെ ബാക്കി പ്ലാന്റ്സിനോ ഒന്നും എന്ത് ചെയ്യും, വളരാൻ ഗ്രോ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. സോ ഈ റീസൺസ് അല്ലെ, ഈ 5 പോയിൻസും വാട്ടറിനെ പൊല്യൂട്ടഡ് ആക്കുന്ന കാരണങ്ങളാണ്. നെക്സ്റ്റ് നമുക്ക് ഇതിൽ എങ്ങനെയാണ് റെയിൻ ഫോം ചെയ്യുന്നതാണ് മനസ്സിലാക്കും. ഹൗ ഈസ് റെയിൻ ഫോംഡ്, ഏത് രീതിയിലാണ്, എങ്ങനെയാണ് നമുക്ക് റെയിൻ ഫോം ചെയ്യുന്നതെന്നാണ് ജസ്റ്റ് നമുക്ക് നോക്കാമല്ലോ. അതിലൊരു ഫിഗർ, ആ ഫിഗർ നോക്കിയിട്ട് തന്നെ വേണം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ നമുക്കറിയാം വാട്ടർ റിസോഴ്സസിൽ നിന്നും ഇതൊരു ഈ ഒരു എക്സാമിന് ഈ ഫിഗർ വേണം, ഫിഗർ വരച്ചിട്ട് വേണം നിങ്ങൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. വാട്ടർ, ദ വാട്ടർ ഫ്രം ദി ബോഡീസ് ആൻഡ് പ്ലാന്റ്സ് റീച്ച് അറ്റ്മോസ്ഫിയർ ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പർ ഡ്യൂ ദ ഹീറ്റ് ഓഫ് ദി സൺ. സണ്ണിൻ്റെ സൺലൈറ്റ് അല്ലെങ്കിൽ സൺ ഹീറ്റ് കാരണം വാട്ടർ റിസോഴ്സസിൽ നിന്ന് എന്ത് ചെയ്യും, വാട്ടർ ഇവാപ്പറേറ്റഡ് ആകും, അത് സ്റ്റീം വേപ്പറായിട്ട് മാറുന്നുണ്ട്, വേപ്പറായിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നുണ്ട്. ദെൻ ഈ ഒരു വേപ്പർ എന്ത് ചെയ്യും, അവിടെ ക്ലൗഡ്സ് ഫോം ചെയ്യും. ഈ ക്ലൗഡ്സ് പിന്നെ കണ്ടൻസേഷൻ നടന്നു, അതായത് കണ്ടൻസേഷൻ നടന്നിട്ട് ഈ ക്ലൗഡ്സ് വീണ്ടും ലിക്വിഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അത് വാട്ടർ വേപ്പേഴ്സായിട്ട് ഇവാപ്പറേഷനിലൂടെ സണ്ണിൻ്റെ ഹീറ്റ് കാരണം ഇവാപ്പറേഷൻ വേപ്പറായിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നുണ്ട്. അറ്റ്മോസ്ഫിയറിൽ അത് ക്ലൗഡ് ഫോം ചെയ്യുന്നു. ഈ ക്ലൗഡ് എന്ത് ചെയ്യും, കണ്ടൻസേഷൻ നടന്നിട്ട് കൂളായിട്ട് വീണ്ടും ലിക്വിഡായിട്ട് അത് റെയിനായിട്ട് എന്ത് ചെയ്യും, എയർത്തിലേക്ക് റീച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് ഒരു ഇവാപ്പറേഷനും കണ്ടൻസേഷനും അടങ്ങിയിട്ടുള്ളതാണ് റെയിൻ ഫോർമേഷനിൽ. ഒരു ഇവാപ്പറേഷനും അതുപോലെ കണ്ടൻസേഷനും അടങ്ങി. ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് വാട്ടർ ഹീറ്റ് സൺലൈറ്റ് സണ്ണിൻ്റെ ഹീറ്റ് കാരണം വേപ്പറായിട്ട് പോകുന്നത്. നമ്മൾ വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീം രൂപപ്പെടുന്നില്ലേ, സ്റ്റീം ഫോം ചെയ്യും. അതാണ് വേപ്പർ ഫോം ചെയ്യുക എന്ന് പറയുന്നത്. ഈ വേപ്പർ അറ്റ്മോസ്ഫിയറിൽ ക്ലൗഡായിട്ട് എന്ത് ചെയ്യും, ഫോം ചെയ്യും, മാറും. ഈ ക്ലൗഡ് പിന്നീട് കണ്ടൻസേഷൻ നടന്നിട്ട് ലിക്വിഡായിട്ട് തന്നെ, വാട്ടർ ലിക്വിഡായിട്ട് തന്നെ തിരിച്ച് എയർത്തിലേക്ക് എത്താണ് ചെയ്യുന്നത്. ദ വാട്ടർ ഫ്രം ദ വാട്ടർ ബോഡീസ് ആൻഡ് പ്ലാന്റ്സ് റീച്ച് ദ അറ്റ്മോസ്ഫിയർ ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പർ ഡ്യൂ ടു ദ ഹീറ്റ് ഓഫ് ദി സൺ. സണ്ണിൻ്റെ ഹീറ്റ് കാരണം പ്ലാന്റ്സിൽ നിന്നും അതുപോലെ വാട്ടർ ബോഡീസിൽ നിന്നുള്ള വാട്ടർ അറ്റ്മോസ്ഫിയറിലേക്ക് വാട്ടർ വേപ്പറിൻ്റെ ഫോമിൽ എത്തുന്നു. ദ വാട്ടർ വേപ്പർ കണ്ടൻസ് ഇൻ ദി ഫോം ഓഫ് ദി ക്ലൗഡ്സ്. ക്ലൗഡ്സിൻ്റെ ഫോമിൽ ഈ വാട്ടർ വേപ്പർ ക്ലൗഡ്സിൻ്റെ ഫോമിൽ എന്ത് ചെയ്യും, കണ്ടൻസ് ചെയ്യുന്നുണ്ട്. ഗെറ്റ്സ് കൂൾഡ് ആൻഡ് കം ഡൗൺ ആസ് റെയിൻ. പിന്നെ അത് കൂളായിട്ട് റെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, എയർത്തിലേക്ക് തിരികെ വരുന്നു. ഇവാപ്പറേഷനും ആൻഡ് കണ്ടൻസേഷൻ്റെ ഒരു പാരഗ്രാഫാണ് കൊടുത്തുള്ളത്.
ഇവാപറേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ലിക്വിഡ്സ് ചേഞ്ച് ടു വേപ്പർ ഡ്യൂ ടു ഹീറ്റ് ഹീറ്റ് കാരണം ലിക്വിഡ് വേപ്പറായിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇവാപറേഷൻ എന്ന് പറയുന്നത് ചൂട് നമ്മൾ വെള്ളത്തിന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറും എന്താ സ്റ്റീം ഒരു ഫോം ചെയ്ത് കാണുന്നില്ലേ അതൊരു ഇവാപറേഷനാണ് അത് വെള്ളം ഹീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ലിക്വിഡ് വേപ്പറായി ഗ്യാസ് ഫോമിലേക്ക് മാറുന്നതാണ് ഇവാപറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഓൺ കൂളിംഗ് വേപ്പർ ചേഞ്ചസ് ടു ലിക്വിഡ് ആൻഡ് ദിസ് കോൾഡ് കണ്ടൻസേഷൻ പിന്നെ ഈ ഹീറ്റ് ഹീറ്റ് വെള്ളത്തിന് ഹീറ്റ് ചെയ്യുമ്പോഴാണ് അത് വേപ്പറായി മാറുന്നത് ഈ വേപ്പറായി മാറിയ ഈ വാട്ടർ വേപ്പർ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും എന്താ ചെയ്യും ലിക്വിഡായിട്ട് മാറും ഈ ഒരു പ്രോസസ്സിനെയാണ് കണ്ടൻസേഷൻ എന്ന് വിളിക്കുന്നത് വാട്ടർ ചേഞ്ച് ഇൻ ടു വാട്ടർ വേപ്പർ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഇവാപറേഷൻ വാട്ടർ വാട്ടർ വേപ്പറായി മാറുന്നത് ഇവാപറേഷൻ്റെ ഒരു എക്സാമ്പിളാണ് ആൻഡ് വാട്ടർ വേപ്പർ ചേഞ്ചസ് ഇൻ ടു ദി വാട്ടർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കണ്ടൻസേഷൻ വാട്ടർ വേപ്പർ തിരിച്ച് വാട്ടറായി മാറുന്നത് കണ്ടൻസേഷന് ഒരു എക്സാമ്പിളാണ് സോ ഇവാപറേഷനും കണ്ടൻസേഷനും ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇവാപറേഷൻ വാട്ടർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ അത് വേപ്പറായി മാറുന്നതാണ് ഇവാപറേഷൻ അത് ഈ കൂളായി കഴിഞ്ഞാൽ വേപ്പർ തിരിച്ച് വാട്ടറായി മാറുന്നതാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് പ്രോസസ്സാണ് സോ ഇവാപറേഷനും കണ്ടൻസേഷനുമാണ് റെയിൻ ഫോർമേഷനിലുള്ള ഇൻക്ലൂഡ് ചെയ്യുന്ന രണ്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് സോ ഇതുവരെ എടുത്ത ടോപ്പിക്സ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ലെറ്റ്സ് കൺക്ലൂഡ് ടുഡേസ് ക്ലാസ് ഹാവ് എ നൈസ് ഡേ